Hi friends, ഞാൻ മാത്സ് ഗുരു സലീം ഫൈസൽ. എസ്എസ്എൽസിക്ക് ശേഷം എഴുതിയ പരീക്ഷ പ്ലസ് വൺ പരീക്ഷയിലെ മാർക്ക് ഇനിയും മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക് വാങ്ങണം എന്ന് തോന്നുന്ന കുട്ടികൾ എഴുതുന്ന പ്ലസ് വൺ പരീക്ഷയ്ക്കും, അതുപോലെ എസ്എസ്എൽസി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ആദ്യമായി പ്ലസ് വൺ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. പ്ലസ് വൺ പരീക്ഷയിൽ, പ്രത്യേകിച്ച് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ ഏറ്റവും സിമ്പിളായി, ഏറ്റവും കുറഞ്ഞ പരിശ്രമം കൊണ്ട് ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫുൾ മാർക്ക് എങ്ങനെ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ പ്ലസ് വണ്ണിന് ഫുൾ മാർക്ക്, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുള്ള ഷോർട്ട് കട്ട്സ്, ട്രിക്സ് എല്ലാമാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെയാണ് മാർക്ക് വരുന്നത്, എങ്ങനെയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. യെസ് നമുക്കൊന്ന് തുടങ്ങാം. ഇവിടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാമിനെ കുറിച്ച് പറയുന്നത്, നമുക്കറിയാം 2020 ഈ ഒരു പുതിയ പാറ്റേണിലേക്ക് നമ്മുടെ എക്സാമിന്റെ സ്റ്റൈൽ മാറിയത്. അതായത് 2020 ലാസ്റ്റ് ഒരു എക്സാം മാത്രമാണ് 60 മാർക്കിന് ഉള്ള എക്സാം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. പിന്നെ ലാബും കൂടെ വന്ന സമയത്താണ് ഈ ഒരു ചേഞ്ച് വന്നത്, എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ചില മെച്ചങ്ങൾ കൂടി നിങ്ങൾക്ക് ഉണ്ട്, ചില ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, പക്ഷെ നമുക്ക് അതിൽ നിന്ന് 60 മാർക്കിന് മാത്രം എഴുതിയാൽ മതി. അതായത് ഫുൾ മാർക്ക് 60 മാർക്കാണ്. 60 മാർക്ക് കിട്ടുന്നത് 80 മാർക്കിന്റെ ചോദ്യങ്ങളിൽ നിന്ന് 20 മാർക്ക് ഒഴിവാക്കാനുള്ള അവസരമുണ്ട്. 20 മാർക്ക് വരെ ഒഴിവാക്കിയാൽ പോലും നമുക്ക് ഫുൾ മാർക്ക് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു കുട്ടി അതിന് പകരം A+ ആണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ 80 മാർക്കിന്റെ ചോദ്യങ്ങളിൽ നിന്ന് 52 മാർക്കിന്റെ ചോദ്യം മാത്രം എഴുതിയാൽ മതി A+ ആണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ. ഒരു കുട്ടിക്ക് ഫുൾ മാർക്കാണോ A+ മാർക്കാണോ വേണ്ടത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് ആവശ്യമെങ്കിൽ 60 മാർക്കിന് എഴുതണം. നിങ്ങൾക്ക് A+ ആണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ മിനിമം 52 മാർക്കിനുള്ളത് എഴുതണം. A+ എത്തണമെങ്കിൽ 28 മാർക്കോളം നിങ്ങൾക്ക് ഒഴിവാക്കാനുള്ള സാവകാശമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 28 മാർക്കിന്റെ ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ പോലും നിങ്ങൾക്ക് A+ നഷ്ടപ്പെടുന്നില്ല, A+ കിട്ടും. നിങ്ങൾ അതിന്റെ കൂടെ 20 മാർക്ക് വരെ ഒഴിവാക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അക്വയർ ചെയ്യാൻ പറ്റും. അതിന് എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ ഏതാണ്, വളരെ കൃത്യമായി ഏത് ചാപ്റ്ററിൽ നിന്നാണ് മാർക്ക് വരുന്നത്, എല്ലാം വളരെ കൃത്യമായി ഞാൻ പരിചയപ്പെടുത്താം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നത് 3 മാർക്കിന്റെ 8 ചോദ്യങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് 6 ചോദ്യങ്ങൾ മാത്രമേ എഴുതിയാൽ മതി. അപ്പോ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കാം. ആ ചോദ്യങ്ങളിൽ നിന്ന് ഏറ്റവും ഈസി ആയി നിങ്ങൾക്ക് തോന്നുന്ന 6 എണ്ണം എഴുതാൻ, ബാക്കി 2 ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാൻ എന്നുള്ളത് പ്ലസ് വണ്ണിന്റെ ഈ ഒരു ഭാഗത്തുള്ള പ്രത്യേകതയാണ്. അതുപോലെ തന്നെയാണ് 4 മാർക്കിന്റെ ചോദ്യങ്ങളും. 4 മാർക്കിന്റെ ക്വസ്റ്റ്യന് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ എഴുതേണ്ടത് 6 എണ്ണം മാത്രമാണ്. 2 ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയാലും നമ്മളുടെ ഫുൾ മാർക്ക് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ SA-type ക്വസ്റ്റ്യൻസ്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിന്ന് 1 ഒഴിവാക്കാം, ബാക്കി 3 എണ്ണം നമ്മൾ എഴുതണം. ഈ 6 മാർക്കിന്റെ കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഇല്ല, 1 ക്വസ്റ്റ്യൻ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ചോയ്സ് ഒഴിവാക്കാനുള്ള സാധ്യത 1 മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ അവസരമുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്നാൽ എങ്ങനെയാണ് നമ്മൾ ഈ ഫുൾ മാർക്ക് വാങ്ങുന്നതിന്, ഈ നമ്മൾ ചെയ്യേണ്ട ചോദ്യങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കുക, ഏറ്റവും ഈസി ആയ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നെല്ലാമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം ഓരോ ചാപ്റ്ററിനെ നമുക്ക് നോക്കാം. ഓരോ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന് ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്, സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നത് 6 മാർക്കിനാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ചെറിയ വേരിയേഷൻസ് വരാം. അപ്പോ ഇനി ഈ കഴിഞ്ഞ ഒരു മോഡൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ലല്ലോ, ആകെ ഒരു എക്സാം മാത്രമാണ് ഈ രീതിയിൽ നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 6 മാർക്ക് സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഏകദേശം ഞാൻ പറഞ്ഞത് നമ്മുടെ SSLC എക്സാമിന് നമ്മൾ വീഡിയോയില് ഏതൊക്കെ ചോദ്യങ്ങളാണ് SSLC വരുന്നത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഫുൾ മാർക്ക് കിട്ടിയ ഒരുപാട് കുട്ടികൾ നമ്മുടെ വീഡിയോക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. നിങ്ങളും പലരും ആ വീഡിയോസ് കണ്ടവരായിരിക്കും. നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ അതൊന്ന് വീഡിയോക്ക് കമന്റ് ചെയ്യാം. മറ്റൊന്ന് തേർഡ് ചാപ്റ്ററിന്റെ പേര് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്.
ആ ചാപ്റ്ററുകൾ 9 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പല ചില കുട്ടികൾക്കൊക്കെ ട്രിഗണോമെട്രി എന്ന് കേൾക്കുന്നത് പേടിയാണ്, പക്ഷെ അത് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം, അതിൽ ഏത് ചോദ്യങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടത് എന്നെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അടുത്ത വീഡിയോയില് വളരെ വിശദമായിട്ട് ആ കാര്യങ്ങൾ വരുന്നുണ്ട്. മറ്റൊന്ന് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, ഒരൊറ്റ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, 4 മാർക്ക് കിട്ടും. സിമ്പിൾ ആയിട്ട് വളരെ ഏതാനും ചില ചോദ്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ മാർക്ക് നമുക്ക് കിട്ടും. മറ്റൊന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, കോംപ്ലക്സ് നമ്പേഴ്സ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, അതിൽ 4 മാർക്കാവാം അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 മാർക്ക് വരെ ഈ ചാപ്റ്റർ എന്ന് ചോദിക്കാവുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ നേടിയെടുക്കാൻ നോക്കാം. മറ്റൊന്ന് 6th ചാപ്റ്റർ ലീനിയർ ഇനീക്വാളിറ്റീസ്, ലീനിയർ ഇനീക്വേഷൻസ് എന്ന് പറയുന്ന ഇനീക്വാളിറ്റീസ് വരുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു ഗ്രാഫ് ചിത്രം വരയ്ക്കാനുള്ള ചോദ്യമോ അല്ലെങ്കിൽ ഇനീക്വാളിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പരിചയപ്പെടുന്നു. 4 മാർക്കാണ് ഈ ചാപ്റ്ററിൽ വരിക. ചാപ്റ്റർ നമ്പർ 7 പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, വളരെ ഈസി ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന സംഗതിയാണ്. പക്ഷെ അതിൽ ആ സെന്റൻസുകളുടെ മീനിങ് എങ്ങനെ എടുക്കണം എന്നുള്ളത്, കോമ്പിനേഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ട്രിക്കുകളാണ്, അത് ഞാൻ പരിചയപ്പെടുത്താം. 6 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാം. മറ്റൊന്ന് ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ചാപ്റ്ററാണ്, 3-4 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാവും. മറ്റൊന്ന് സീക്വൻസ് ആൻഡ് സീരീസ്, നമ്മൾ 10th സ്റ്റാൻഡേർഡ് പഠിച്ചതിന്റെ ബാക്കി തന്നെയാണ് ആ സീക്വൻസ് ആൻഡ് സീരീസ്. ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കുണ്ട്, അതിൽ ആ ചാപ്റ്ററിൽ പഠിക്കേണ്ട ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മറ്റൊന്ന് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത ഈ ചാപ്റ്റർ ഒരുപാട് ഫോർമുലാസ് വരുന്നുണ്ട്, ആ ഫോർമുലാസ് എല്ലാം കമ്പയർ ചെയ്ത് ലിങ്ക് ചെയ്ത് എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് പരിചയപ്പെടാം. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിന് 6 മാർക്ക് മുതൽ 9 മാർക്ക് വരെ ചോദിക്കാവുന്നതാണ്. മറ്റൊന്ന് കോണിക് സെക്ഷൻ ആണ്, കോണിക് സെക്ഷനിൽ 4 തരം കോണിക്കുകളെ നമുക്ക് പരിചയപ്പെടണം. സർക്കിള്, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള, ഇങ്ങനെയാണ്. ആ 4 കോണിക്കുകളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, അത് ഞാൻ വരുന്നത് മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് എലിപ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏതാണ് ചോദ്യം എന്ന് ഞാൻ പരിചയപ്പെടുത്താം. മറ്റൊന്ന് 3D ജോമെട്രിയിലേക്കുള്ള 3D ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇതിന്റെ തുടർന്നുള്ള ചാപ്റ്ററിൽ പിന്നീട് നമുക്ക് പഠിക്കാൻ, തൽക്കാലം പ്ലസ് വണ്ണിൽ അത്രയില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. 3 മുതൽ 4 മാർക്ക് വരെയാണ് ഈ ചാപ്റ്റർ എന്ന് വരിക. മറ്റൊന്ന് ചാപ്റ്റർ നമ്പർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, ഇത് വളരെ കുറച്ച് മാത്രമേ നമുക്ക് പ്ലസ് വണ്ണിൽ പഠിക്കാനുള്ളൂ, പക്ഷേ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, ബിക്കോസ് പ്ലസ് ടുവിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമല്ല ഇതിന്റെ ആവശ്യം മുഴുവൻ പ്ലസ് ടുവിലാണ്. അതുപോലെ തന്നെ പ്ലസ് ടുവിന് ശേഷം നമ്മൾക്ക് എൻട്രൻസ് എക്സാമിനും അതിനുശേഷം ഡിഗ്രിക്ക് ആവട്ടെ ഏത് കോഴ്സിന് പോവുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ കൂടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായി നമ്മൾ കൊണ്ടു നടക്കേണ്ട ആളാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അവിടെ സിമ്പിൾ ആണ്, നമുക്ക് പരിചയപ്പെടാം. മറ്റൊന്ന് മാത്തമാറ്റിക്കൽ റീസണിങ് ആണ്, ചെറിയ ചാപ്റ്റർ ആണ്, 4 മാർക്ക്. മറ്റൊന്ന് സ്റ്റാറ്റിക്സ്, നമ്മൾ 10th പഠിച്ചതിന്റെ ബാക്കി ഡീവിയേഷൻ വേരിയേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഏരിയസ് സിമ്പിൾ ആണ്, പരിചയപ്പെടുത്താം. 6 മാർക്കിലുള്ള ചോദ്യമാണ് ഇത് കിട്ടുന്നത്, ഈസി ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ, പ്രോബബിലിറ്റി ചാപ്റ്ററും ഈസിയാണ്. അതിൽ എങ്ങനെയാണ് കോയിന്, കാർഡ് ഒക്കെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത്. ഇത്രയാണ് ഓരോ ചാപ്റ്റർ വൈസ് മാർക്ക് നമ്മൾ പരിചയപ്പെട്ടത്. ഇതിന്റെ കൂടെ എങ്ങനെയാണ് ഇനിയുള്ള ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ ഇംപ്രൂവ്മെന്റ് എക്സാമിന് നമ്മുടെ മുമ്പിലുള്ളത്. ഈ എക്സാമിന് മുമ്പിലുള്ള ദിവസങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഈ വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നമ്മുടെ ടൈം മാനേജ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ ഫുൾ മാർക്ക് A+ നമ്മുടെ ടാർഗറ്റ്, ഫുൾ മാർക്ക് നമുക്ക് എങ്ങനെ നേടാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ മക്കളെല്ലാവരും റെഡിയായി ഇതിന്റെ കൂടെ ഫോളോ ചെയ്തിട്ട് വരിക. ഈസി ആണ്, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് A+ കിട്ടും, അതിനുവേണ്ടി A+ ഫുൾ മാർക്ക് തന്നെ കിട്ടും. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് 1 by 1 നോക്കാം. അപ്പൊ ഓരോ ചാപ്റ്ററിൽ നിന്നും +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന് വരാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ ചാപ്റ്റർ സെറ്റ്സ് എന്ന ചാപ്റ്റർ, നമുക്കറിയാം 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ 6 മാർക്കില് ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതിയാണ് ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത്. ഡിമോർഗൻസ് ലോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം യൂണിയൻ ബി കോംപ്ലിമെന്റ് അല്ലെങ്കിൽ -A·ഇന്റർസെക്ഷൻ B·, അതിന്റെ നേരെ തിരിച്ചുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ ഇത് വെച്ചുള്ള ഡിമോർഗൻസ് ലോ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് നമ്മൾ പ്രതീക്ഷിക്കണം. മറ്റൊന്ന് സബ്സെറ്റ് കാണാൻ, ഏതെങ്കിലും ഒരു സെറ്റ് തന്നിട്ട് അതിന്റെ എല്ലാ സബ്സെറ്റ്സും ഏതാണ്, അല്ലെങ്കിൽ ആ സബ്സെറ്റുകൾ ചേർത്തിട്ടുള്ള ഒരു പവർ സെറ്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു സെറ്റിലെ എലമെന്റ്സ് എത്ര എലമെന്റ്സ് ആണ് എന്ന് തന്നിട്ട് അതിലെ പവർ സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ഉണ്ടാവും എന്ന് കാണുന്ന ക്വസ്റ്റ്യൻസ്,
टाइप क्वेश्चन नाम प्रतीक्षिक सप्लीमेंटरी एक्सरसाइज भाग आदमी वरिद्ध आ फस्ट रूम प्रॉब्लम അത് നന്നായി ചെയ്ത് പഠിക്കാൻ കാരണം പുതിയതായി കൂട്ടിച്ചേർത്ത ഏരിയ ആയതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഇത്രയും ഭാഗങ്ങൾ നോക്കി തന്നെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിനെ കുറിച്ച് പരിചയപ്പെടാം.